ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. ദൈവം പ്രകാശത്തിലായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും പ്രകാശത്തിലാണെങ്കിൽ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള കൂട്ടായ്മ എങ്ങനെ നഷ്ടമാവുന്നത്? ഒരു വ്യക്തി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടമാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോടുള്ള കൂട്ടായ്മ ആദി മാതാപിതാക്കൾക്ക് നഷ്ടമായത് നമുക്കറിയാം. ആദി മാതാപിതാക്കൾ ആദവും ഹവായും, അവര് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവര് ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ അധികമായി പിശാച് പറഞ്ഞത് വിശ്വസിച്ചു. പിശാചിന്റെ വാക്ക് കേട്ട് ദൈവം പറഞ്ഞത് അവര് ധിക്കരിച്ചു. അങ്ങനെ ആദവും ഹവായും പർദീസായിക്ക് പുറത്താക്കപ്പെട്ടു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്ത അനുസരണക്കേട് കാണിച്ച ആദി മാതാപിതാക്കന്മാര് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അവർ പുറത്തായി. ഹല്ലേലൂയ. പിതാവായ ദൈവം വരുമ്പോൾ ആദവും ഹവ്വായും ഓടി മറഞ്ഞു. അവർ ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ നഗ്നരാണെന്ന്. ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ നഗ്നരാണെന്ന്, മരത്തിന് മറഞ്ഞിരിക്കുകയാണ്. യഹോവയായ ദൈവം വന്നിട്ട് വിളിക്കുകയാണ്, ആദം നീ എവിടെ, ആദം നീ എവിടെ, ആദം നീ എവിടെയാണ്. ആദം ഇങ്ങനെ മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ മറഞ്ഞ് ഭയന്നിരിക്കുകയാണ്. കാരണം തെറ്റു ചെയ്തതിലൂടെ ദൈവമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. പ്രകാശത്തിൽ നിന്ന് അവൻ പുറത്തായി. ആദവും ഹവ്വയും പ്രകാശത്തിൽ നിന്ന് പുറത്തായി. അവൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഇരുട്ടിലാവുകയാണ്. ഇരുട്ടിൻ്റെ ആധിപത്യം, പിശാചിൻ്റെ പിടിയിൽ നമ്മൾ ആവുന്നു. ഹല്ലേലൂയ. പക്ഷേ മോചനത്തിന് ഒറ്റ വഴിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. ആര് എനിക്ക് പാപമില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാ. എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യരും തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പുറത്താക്കപ്പെട്ട, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട ആദിമാതാപിതാക്കൾ, അവരിലൂടെ കടന്നു വന്ന മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും. പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെ, ആ രക്തം ചിന്തിയതിലൂടെ മാനവരാശിയെ അവൻ പാപത്തിൽ നിന്ന് രക്ഷിച്ചതും. അല്ലേലൂയ. പാപം എന്നിലില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാ. നമ്മളെല്ലാവരും പാപികളാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാന്റെ ചരിത്രം വായിച്ചാൽ ഒരു ഒരു സംഭവം, അതായത് അസീസി പുണ്യം വലിയ വിശുദ്ധനായിരുന്നു. അദ്ദേഹം വനാന്തരങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ ഒന്ന് കൈയുയർത്തിപ്പിടിച്ച് നിലവിളിക്കും, പിതാവേ ഞാൻ പാപിയ എന്നോട് കരുണയായിരിക്കണമേ. വലിയ വിശുദ്ധനാണ് ജീവിച്ചിരിക്കുമ്പോൾ. പക്ഷെ അദ്ദേഹം നിലവിളിക്കും, പിതാവേ ഞാൻ വലിയ പാപിയ എന്നോട് കരുണയായിരിക്കണമേ. നമ്മൾ ദൈവമായിട്ട് എത്രമാത്രം അടുക്കുന്നോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വലിയ പാപം ചെയ്തവരാണെന്ന്. നമ്മളല്ലേ എന്തെല്ലാം പാപം ചെയ്യുന്നത്? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കണ്ണുകൊണ്ടും നാവുകൊണ്ടും നമ്മുടെ ശരീരത്തിലും ലൈംഗികതയിലും ചിന്താമണ്ഡലത്തിലും ഒക്കെ ഒത്തിരി ഒത്തിരി അശുദ്ധിയുള്ളവരും പാപം ചെയ്യുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആദ്യമേ നമുക്ക് ദൈവസന്നിധിയിൽ
നമുക്ക് ഏറ്റു പറയാം, കർത്താവെ പാപിയാണ് ഞാൻ, എന്നോട് അങ്ങ് കരുണ കാണിക്കണം. കർത്താവ് കരുണ കാണിക്കുമോ? ഉറപ്പല്ലേ, പാപിയോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സഭ കണ്ട ശക്തനായ മാർപ്പാപ്പായിരുന്നു ജോൺ പോൾ സെക്കൻഡ്. ലോക ചരിത്രത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ മഹാവിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ്. നമുക്കറിയാം അദ്ദേഹം എഴുതിയ ചാക്രിയ ലേഖനങ്ങൾ ലോക രാഷ്ട്രങ്ങളുടെ മേൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ശക്തമായ സ്വാധീനം, വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്. വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ് പറയുന്നു, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കും. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നു, അദ്ദേഹം പറയുകയാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കുമ്പസാരിക്കും. എല്ലാവരിലും കൊച്ചു കൊച്ചു കുറവുകളും വീഴ്ചകളൊക്കെ ഉണ്ട്. ആ വലിയ വിശുദ്ധൻ പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അമ്മ തെരേസയെ കുറിച്ച് പറയുന്നു, അമ്മ തെരേസ എല്ലാ ദിവസവും കുമ്പസാരിക്കാരെന്ന് പറഞ്ഞു. വേദപാരംഗതയാ, എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഈ കൊച്ചു കൊച്ചു പാപങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മളിലേക്ക് ഒഴുകുന്ന ദൈവകൃപയും അനുഗ്രഹം എല്ലാം നമുക്ക് ചോർന്നു പോവുകയാണ്. അടുക്കൽ കുമ്പസാരിക്കുവാൻ, പാപങ്ങൾ ഏറ്റുപറയുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. വിശുദ്ധ കുമ്പസാരത്തോടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. സഭയുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ വിശ്വാസികളായ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. സഭയുടെ വിശ്വാസമായത് കുമ്പസാരമെന്ന ആ വലിയ കുദാശ, അത് നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ തലമുറകളിലൂടെയാണ് നമുക്ക് വിശ്വാസം കൈമാറി കിട്ടിയത്. ആണോ? ആണോ? നമ്മുടെ മാതാപിതാക്കന്മാർ, അവിടെ പിതാക്കന്മാരിലൂടെ നമുക്ക് കൈമാറിക്കിട്ടിയ ഈ വിശ്വാസവും വിശ്വാസ പാരമ്പര്യങ്ങൾ, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആ മാഹാത്മ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയായി കൊടുത്ത വിശുദ്ധാത്മാക്കളുണ്ട്. ഈ സഭ രൂപപ്പെട്ടതും നിലനിൽക്കുന്നതും വിശുദ്ധന്മാരുടെ രക്തത്തിലൂടെ തന്നെയാ. അല്ലേലൂയ, അല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി നമ്മൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പുള്ള വിശ്വാസം, ദൃഢതയുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. നാട്ടുകാർ പറയുന്നതും പത്രക്കാർ പറയുന്നതും ലോകം പറയുന്നതും ഇതൊന്നുമല്ല നമ്മൾ കേൾക്കേണ്ടത്. സഭ എന്ന് പറയുന്നു, സഭാപിതാക്കന്മാരെന്ന് പറയുന്നു, സഭയുടെ വിശ്വാസ സത്യം എന്ന് പറയുന്നു, അതായിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്ന കാഴ്ചപ്പാടുകളെ, സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു കത്തോലിക്ക വിശ്വാസ ജീവിതമില്ല. ഹല്ലേലൂയ. ഈ പാരമ്പര്യവും ഈ വിശ്വാസമൊക്കെ 10, 50, 100 വർഷം മുമ്പ് വന്നതൊന്നുമല്ല, നൂറ്റാണ്ടുകളിലൂടെ കർത്താവിൻ്റെ സഭയിൽ രൂപപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനുഷ്യൻ്റെ പരിപാടിയല്ല, സഭ അത് ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയാ കത്തോലിക്ക സഭ. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയാണ്. സഭയുടെ വിശ്വാസ സത്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തില് അനേക രാജ്യങ്ങളില് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ എല്ലാവരും. ചില രാജ്യങ്ങളില് ദയാവധം നിയമമാക്കുന്നു. ദയാവധം എന്ന് പറഞ്ഞാൽ എന്താ? രോഗിയായി ഒന്നിനും കൊള്ളത്തില്ലാത്ത ആളെ കൊല്ലുക, അതാണ് ദയാവധം. അബോർഷൻ നിയമമാക്കി മാറ്റിയിരിക്കുന്നു. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വളരുവാനും ജനിക്കുവാനും ജീവിക്കുവാനും അവകാശമുണ്ട്. കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുവാനായിട്ട് നിയമം.
പുരുഷനും പുരുഷനും വിവാഹം കഴിക്കുന്നു, സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിക്കുന്നു. സ്വർഗഭോഗികൾ വിവാഹം കഴിച്ചു ജീവിക്കുന്നു. ഇതിനെ ഒക്കെ ശക്തമായിട്ട് കത്തോലിക്കാ സഭ എതിർക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് വചനത്തിന് എതിരാണ് ഇവയെല്ലാം. ഇന്ന് ലോകത്തിൽ സഭയുടെ ശക്തമാണ് ധാർമ്മിക ശബ്ദമായിട്ട് മുഴങ്ങിക്കൽക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയെ ക്ഷീണിപ്പിക്കുവാൻ, സഭയെ തകർക്കുവാൻ, സഭയെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികള്, പൈശാചിക ആധിപത്യങ്ങള്, സാത്താൻ ആരാധനക്കാര്, മറ്റ് പ്രസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഈ സഭ ഇവിടെ ഉണ്ടാവും. ഇത് ക്രിസ്തുവിന്റെ സഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, വിശുദ്ധ കുമ്പസാരം എന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ ആധ്യാത്മികതയും ധാർമ്മികതയും അതിൻ്റെ അനുഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാന സുവിശേഷം 20:19-23 വരെ വചനം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച യേശു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വരിക. അവരൊരു മുറിക്കുള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ആ മുറിക്കുള്ളിലേക്ക് യേശു വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ചതിന് ശേഷം യേശു ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? തൻ്റെ കൈകളും കാലുകളും പാർശ്വവും അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് വചനം പറയുന്നത്. അതെന്തിനാ ശിഷ്യന്മാർക്കത് കാണിച്ചു കൊടുത്തത്? അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിക്കുവാൻ യേശു തൻ്റെ കൈകളും കാലുകളും മുറിവുകളും അവരെ കാണിച്ചു കൊടുത്തു. തൻ്റെ പാർശ്വം, പിളർക്കപ്പെട്ട പാർശ്വം എല്ലാം അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. നമ്മുടെ വിശ്വാസം ചാഞ്ചാടുന്ന വിശ്വാസമായിട്ട് മാറരുത്. നമ്മുടെ വിശ്വാസത്തിന് ശക്തി വേണം, നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പ് വേണം. വിശ്വാസത്തിനു വേണ്ടി ജീവിച്ചു മരിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാവേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിനു വേണ്ടി, നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ പോലും വില കൊടുക്കാൻ തക്കവണ്ണം വിശ്വാസികൾ പരിശുദ്ധാത്മാവിൻ്റെ കരുത്തുള്ളവരായിട്ട് മാറണം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ആദ്യമേ ഒരു സമാധാനം പറഞ്ഞായിരുന്നു, വീണ്ടും പറയും, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് യേശുവിനെ അയച്ചു എന്നതിന് വേണ്ടിയാ? മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അയച്ചത്. പിതാവ് എന്നെ അയച്ചു മാനവരാശിയെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അയച്ചു. ഞാനും അതുപോലെ നിങ്ങളെ അയക്കുന്നു. അതിന് ഞാൻ നിങ്ങളെ അയക്കുകയാ. പിതാവ് എന്നെ അയച്ചു, ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പാപമോചനം കൊടുക്കുവാൻ, രക്ഷ കൊടുക്കുവാൻ, സൗഖ്യം കൊടുക്കുവാൻ, ശാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ, കെട്ടുകൾ അഴിക്കുവാൻ, ദൈവജനത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഹല്ലേലൂയ. പച്ചയാം പുൽമേടുകളിൽ മേയ്ക്കും നല്ലിടയൻ, ശുദ്ധമാം ജലാശയത്തിൽ ചേർക്കും നല്ലിടയൻ. പച്ചയാം പുൽമേടുകളിൽ മേയ്ക്കും നല്ലിടയൻ, ശുദ്ധമാം ജലാശയത്തിൽ ചേർക്കും നല്ലിടയൻ. ഇടയന്റെ ചാരത്തായി ചേർന്നു നിന്ന